നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പഞ്ചാബ് എന്നാൽ അഞ്ച് നദികളുടെ നാടാണ്. ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. രാഹുൽ ഗാന്ധി പഞ്ചാബിലെ ജലന്ധറിൽ നടത്തിയ ആ വമ്പൻ പ്രഖ്യാപനം തന്നെ ഓരോ പഞ്ചാബികളെയും ഹൃദയത്തിൽ ചാർത്തുന്ന കയ്യൊപ്പായിരുന്നു. രാഹുൽ ഗാന്ധി ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൃത്യമായ പ്രസംഗം തുടങ്ങിയത്: നിങ്ങൾ എന്നോട് പറയൂ, ഈ രാജ്യത്തിന് നമ്മുടെ പാർട്ടിയെ വേണ്ടേ? കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കണ്ടേ? മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിന് 10 കൊല്ലം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ സംഭാവനകൾ ഒരു പഞ്ചാബി ആയതുകൊണ്ടും അദ്ദേഹത്തിനെ കൃത്യമായി കോൺഗ്രസ് വിനിയോഗിച്ചതുകൊണ്ടും ഇപ്പോൾ അദ്ദേഹം ചരിത്ര പുരുഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിൽ നിന്നുള്ള ഒരു വലിയ വരദാനമാണ്. ഇത്തരത്തിൽ പഞ്ചാബിനെ കൃത്യമായ ദിശയിലേക്ക് നടത്താൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ. ഓരോ വാക്കുകളും കൃത്യമായിരുന്നു, അതും തീക്ഷ്ണമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓരോ പ്രഖ്യാപനങ്ങളും സുവ്യക്തമായിരുന്നു. നവജ്യോത് സിംഗ് സിദ്ധു എന്ന പഞ്ചാബിലെ നിലവിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ പറഞ്ഞ ഓരോ വാക്കുകൾ അദ്ദേഹം എടുത്താവർത്തിച്ചു പറഞ്ഞു. പഞ്ചാബികൾക്ക് ഒരു CM കാൻഡിഡേറ്റ് വേണം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര്? ആരാണ് പഞ്ചാബിനെ നയിക്കുക? ആരാണ് പഞ്ചാബിലെ പുതിയ ടീം ലീഡർ? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായൊരു ഉത്തരം ഞാൻ തരാം. അതിനു മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ജനങ്ങൾക്ക്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം കോൺഗ്രസിനെ കൃത്യമായി രക്ഷിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഇവർ രണ്ടുപേരും. ആര് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിലും മറ്റൊരാൾ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കും. ഈ സംസ്ഥാനത്തുള്ള മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും അവരോടൊപ്പം നിൽക്കും. ഒറ്റക്കെട്ടായി ആ വ്യക്തിക്ക് ശക്തി പകരാൻ ഒരിക്കലും രണ്ട് വ്യക്തികൾക്ക് നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയില്ല. ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. അത് നയിക്കട്ടെ, കൃത്യമായി ഒരു വ്യക്തിയിലേക്ക് തന്നെ എത്തട്ടെ, മറ്റുള്ളവർ അദ്ദേഹത്തിനെ നേതാവെന്ന് വിളിക്കും. ആ വ്യക്തി പഞ്ചാബിനെ ഇനിയുള്ള കാലം നയിക്കും. രാഹുൽ ഗാന്ധിയുടെ കൃത്യമായ വാക്കുകളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുകയാണ് ആ വ്യക്തമായ സ്വരം. ചരൺജിത് സിംഗ് ചന്നി കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ CM എന്ന രീതിയിൽ, അതായത് പഞ്ചാബിലെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയായി, ഹൃദയത്തിൽ കയറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും വളരെ സുവ്യക്തമാണ്. ഓരോ വാക്കിലും കൃത്യമായ തീക്ഷ്ണതയുണ്ട്. അദ്ദേഹം കർഷകരുടെ വിഷയത്തിലായിരുന്നാലും പഞ്ചാബിലെ ഓരോ വിഷയങ്ങളിലായിരുന്നാലും എടുക്കുന്ന ഓരോ നിലപാട് ശ്രദ്ധേയമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഒരു റോൾ മോഡലാക്കാൻ കോൺഗ്രസിന് കഴിയും എന്ന് കൃത്യമായി പ്രവചിക്കപ്പെടുന്നു. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പോയെങ്കിൽ പോലും ആ വിടവ് നികത്താൻ ചരൺജിത് സിംഗ് ചന്നിക്ക് കുറച്ചു കാലം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ മാത്രമല്ല, BJP അദ്ദേഹത്തിന് മുതലെടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന് പകരം ചരൺജിത് സിംഗ് ചന്നി ഉണ്ട് എന്നുള്ളത് നരേന്ദ്രമോദിക്കും അതോടൊപ്പം BJP നേതാക്കൾക്കും വല്ലാതെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായി തന്നെയാണ് പറയപ്പെടുന്നത്. പഞ്ചാബിലെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പലരും പറയുന്നു. ആം ആദ്മി പാർട്ടിക്ക് വലിയ തേരോട്ടമുണ്ടാകും എന്ന് പറയുന്നു. പക്ഷേ അതൊന്നും ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചു തരില്ല. ഇതിനു മുമ്പും ആം ആദ്മിക്ക് വലിയ സീറ്റുകൾ പ്രവചിക്കപ്പെട്ടു. അവസാനം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനായിരുന്നു വലിയ രീതിയിലുള്ള വിജയമുണ്ടായത്. ഇക്കുറി 77 എന്നുള്ളത് 80 കുതിക്കും എന്നത് കൃത്യമായി സൂചന നൽകുന്ന രീതിയിലുള്ള ആ വമ്പൻ പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി ജലന്ധറിൽ വെച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയത്. പഞ്ചാബ് എന്നാൽ 5 നദികളുടെ നാടാണ്. ആ 5 നദികൾ ഒത്തുചേരുന്നത് ഒരു സമുദ്രത്തിലേക്കാണ്. ഒരേ ദിശയിലേക്കാണ് അവ സഞ്ചരിക്കുന്നത്. അത് ഒന്നായി തീരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും നേതൃത്വം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. ആ വ്യക്തി ടീം ലീഡറാകുന്നു. ആ വ്യക്തിയുടെ മേൽനോട്ടത്തിൽ കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓരോ വിചാരധാരയെ കുറിച്ച് കൃത്യമായി പറയുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ രീതിയിലുള്ള ഹർഷാരവമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായി നടത്തിയ റാലിയിൽ പലരും പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ്. സൈബർ മീഡിയ ഉപയോഗിച്ച് കൃത്യമായി രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിനെതിരെ വലിയ രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിനെ സൂക്ഷ്മമായി വിശദീകരിച്ച് തന്നെയാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്.